ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസ്മില്ലാ കുക്കിംഗ് ആൻഡ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ചെറുതുരുത്തി വീട്ടിലെ പാടത്തിൻ്റെ വിശേഷങ്ങളും പയർ പൊട്ടിക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായൊരു മഴയും ഉണ്ട്, നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇന്ന് പാടത്തേക്ക് ഇറങ്ങിയതിൻ്റെ കാരണം പയർ പൊട്ടിക്കാനാണ്. വരമ്പിൽ പയർ ഇങ്ങനെ കുത്തിയിടും. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും ഉപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പയർ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ പാടം, നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെയാണ്. പച്ചപ്പും നെല്ലൊക്കെ പാകമായിട്ട് നിൽക്കുന്നു. അപ്പോൾ മക്കളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. വലിയവർ എൻ്റെ ഫ്രണ്ടിലായിട്ട് നടന്നു പോകുന്നുണ്ട്. കുറച്ച് പേർ അതാ ചെറിയവർ ഓടിയിട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പരിചയമുള്ള സ്ഥലമാകുക കാരണം അവർ ഓടിയിട്ടും ചാടിയിട്ടൊക്കെ വേഗം എത്തി. അപ്പോൾ ഞാനും ഉമ്മാനങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഉമ്മ ഞങ്ങളെ ബാക്കിലുണ്ട്. അപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു മാവുണ്ട് ദൂരത്ത്. ആ മാവിന് ഒരുപാട് കഥകൾ പറയാണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ മാവിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പയർ പൊട്ടിക്കാൻ വന്നതല്ലേ. അപ്പോൾ ചായയൊന്നും കഴിക്കാതെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളുടെ വീട് കാണാം. കാട് എന്നല്ല, നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഉമ്മ വരുന്നുണ്ട് കേട്ടോ. ഉമ്മ അയൽവാസിയുടെ വീട്ടിൽ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോഴും കാണുന്നില്ല ഉമ്മാനെ. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നടന്നു പോകുന്ന ഭാഗത്തെ പയറുകളൊന്നും പൊട്ടിക്കേണ്ട, അതൊക്കെ തിരിച്ചു വരുമ്പോൾ പൊട്ടിക്കാൻ നല്ല പ്ലാനിങ്ങിലാണ് കേട്ടോ പോണത്. മക്കൾ പൊട്ടിക്കാൻ കൂടുമോയെന്നറിയില്ല. അവർ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ വരുമ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. ഉമ്മ ആരും കാണാതെ എന്നെ വന്ന് വിളിച്ചതാണ്. പക്ഷെ ഉമ്മയുടെ കയ്യിൽ കിറ്റൊക്കെ കണ്ടപ്പോൾ പേരക്കുട്ടികൾക്ക് മനസ്സിലായി ഇതിപ്പോൾ എന്തോ പുളിങ്ങി വെറുക്കാനോ പാടത്തേക്കൊക്കെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു നല്ല ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക സുഖം രാവിലെ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഉമ്മ വരുന്നുണ്ട് കേട്ടോ. ഉമ്മ പുളിങ്ങ പെറുക്കൽ കഴിഞ്ഞിട്ടാണ് ഉമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ സംസാരവും അയൽവാസിയുള്ള സംസാരവും പുളിങ്ങിയും പെറുക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ പുളിങ്ങയുടെ കവർ അവിടെ വെച്ചു. പയർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഫസ്റ്റ് വരമ്പിലുള്ളതൊക്കെ പൊട്ടിക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നുപോയി. മക്കളെ പയർ അവിടെ വരും. ഉപ്പ പയറിങ്ങനെ വെക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പയറിന് കുറ്റിപ്പയർ. അത് കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ നല്ല പാടാണ്. അത് പൊട്ടിച്ച് എടുക്കാനും അതുപോലെ തന്നെ പൊട്ടിച്ച് ഉപ്പേരി വെക്കാനും, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമ്മൾ മുരിങ്ങടയിലൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. മുരിങ്ങല ഊരാൻ ഒരുപാട് സമയം വേണമല്ലോ. കറി വയ്ക്കാന് കഴിക്കാനും വേഗം എളുപ്പം കഴിയണം. അപ്പോൾ ഈ പൂവൊക്കെ കാണുമ്പോൾ ചെറുപ്പകാലം ഓർമ്മ വരും. ഈ പൂവൊക്കെ പൊട്ടിച്ച് ഒരുപാട് പാടത്ത് കൂടെയൊക്കെ പാട്ടും കളിയൊക്കെ ആയിട്ട് ഓണസമയത്ത് പ്രത്യേകിച്ചും കതിരും പൂവും ഒക്കെ ആയിട്ട് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ കതിര് പൊട്ടിക്കാനൊക്കെ ഒരുപാട് വന്നിരുന്ന സ്ഥലം. അപ്പോൾ ഉമ്മ പയർ പൊട്ടിക്കൽ തുടങ്ങി. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുപ്പും ഒക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറിയ കുട്ടികൾ വന്നവർ ഇതാ തിരിച്ച് ഓടാൻ തുടങ്ങി. അവർ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയിട്ടോ. അവരിങ്ങനെയാണ് എവിടേക്കെങ്കിലുമൊക്കെ പോരും, തിരിച്ച് അതേ സ്പീഡിൽ വീട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ ഞാനും വയർ പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കാറിലെ പാദസരമൊക്കെ അപ്പോഴാണ് ഓർക്കുന്നത്, ഊരി വെച്ചിട്ടില്ലേ ഒന്ന്. പാടത്ത് നല്ല പുല്ലും ഒക്കെ അല്ലേ. അപ്പോൾ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി പോയാലും പൊട്ടിയാലും ഒക്കെ പാൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സൈഡിലേക്ക് പോയി. ഉമ്മ വേറൊരു സൈഡിലും ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ മോളാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പേടിയാവുകയാണ് ഇതിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഞാൻ പയറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു. അപ്പോൾ ഞാനും ഒരു സൈഡിലും ഉമ്മയും ഒരു സൈഡിലൊക്കെ പൊട്ടിച്ച് ഒരുവിധമായപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തായി കേട്ടോ. അപ്പോൾ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റിൽ പൊട്ടിച്ചു കേട്ടോ. പിന്നെ കുറേ പൊട്ടിച്ചപ്പോൾ നഖത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വേദന ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ 2-3-4 ദിവസമായിട്ടോ പൊട്ടിച്ചെടുത്തിട്ട് എൻ്റെ വീട്ടിൽ ബ്രദറിന് എളാപ്പാടെ മോന് കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയാണ് മെയിൻ പെണ്ണ് നോക്കാനുള്ള കൂടെ നടക്കുന്ന ആൾ. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് കുറേ ദിവസമായി, 4-5 ദിവസമൊക്കെ ആയി പൊട്ടിച്ചെടുത്തിട്ട്. അപ്പോൾ ഒരുപാട് പയറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൂത്രക്കാരി പയർ മൂക്കാത്ത പയറുകളൊക്കെ പൊട്ടിച്ച്, അത് കഴിക്കാനും ടേസ്റ്റാണ്, പിന്നെ പൊട്ടിച്ചെടുക്കാനും നല്ല സുഖമാണ് കേട്ടോ.
അപ്പോൾ ആ ഞാൻ സിമ്പിളായിട്ട് മൂക്കാത്ത പയറുകളൊക്കെ മാറ്റി വെച്ചു എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ഷാളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചതൊക്കെ. ഞാൻ കിറ്റൊന്നും എടുക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ബ്രദറിൻ്റെ കല്യാണമൊക്കെ ശരിയായി. അപ്പോൾ എന്നെ കല്യാണം കഴിച്ച് കൊടുത്ത മുണ്ടക്കോശി എന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് പെണ്ണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ശരിയായൊക്കെ ഒക്കെ റെഡിയായപ്പോൾ ഞങ്ങൾ ഫംഗ്ഷന് വേണ്ടിയിട്ട്, അതായത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കനെയും ചെക്കൻ്റെ വീടൊക്കെ കാണാൻ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതുരുത്തി വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പോവും. അപ്പോൾ പയറൊക്കെ പൊട്ടിച്ച് ഒരു ലഗേജുമായിട്ട് പോവാന്നില്ല ഇല്ലാണ്ട് കേട്ടോ പയറൊക്കെ പൊട്ടിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ദിവസമായി ഇത് പൊട്ടിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുക. കുഞ്ഞിമാരും ഇളന്മാരും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ വീട്ടിലേക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഒരുപാട് പയറൊക്കെ പൊട്ടിച്ച് ഞാനും ഉമ്മയും കുട്ടികളും ബഹളൊക്കെ കാരണം വീട്ടിലൊന്നും നമുക്ക് സംസാരിക്കാൻ ടൈമും കൂടി ഉണ്ടാവില്ല. ഒരാൾ വെള്ളം, ഒരാൾ ചോറ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നിന് വരും കുട്ടികളാവുമ്പോൾ. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ അനിയത്തിയും അനിയത്തിമാർ രണ്ടുപേരും പിന്നെ നാത്തവനും കൂടി കിച്ചണിലുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി. ഞാൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, പണ്ടൊക്കെ നമ്മളെപ്പോഴും കണ്ടിരുന്ന സ്ഥലങ്ങളും ഈ പച്ചപ്പും ഒക്കെ. അപ്പം ഒരു സൈഡിലേക്ക് വീണ്ടും മാറിയിട്ടോ ഞാൻ വീഡിയോ എടുക്കലിലേക്കും തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ കാണുമ്പോഴേ നല്ല പഴയ കാല ഓർമ്മകൾ ഒരുപാട് വന്നു. ഞങ്ങൾ ഓണത്തിന് വന്നതും പൂ പൊട്ടിച്ചതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഉമ്മ വീണ്ടും സഞ്ചി ഉമ്മാൻ്റെ അടുത്താകുക കാരണം വീണ്ടും എൻ്റെ സൈഡിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊട്ടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കതിരി കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഒപ്പം തന്നെ സന്തോഷത്തോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും അനിയത്തിമാരെയും ഒക്കെ ഓർമ്മ വന്നു കേട്ടോ. ഒരാൾ പച്ചക്കതിരി പൊട്ടിക്കും, ഒരാൾ വയലറ്റ് കതിര് പൊട്ടിക്കും. എന്നിട്ട് ഓണത്തിന് കതിരും പൂവും ഒക്കെ കൂടിയാണല്ലോ ഓണപ്പൂക്കളിടുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ പേര് പോലും എന്താണെന്നറിയില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ രണ്ട് കതിരും ഞാൻ പയറിനോടൊപ്പം പൊട്ടിച്ചിട്ടുണ്ട് അനിയത്തികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വെള്ളരിക്ക പോലെ ഒരു ഇത്. ഞാൻ തമാശയ്ക്ക് എനിക്കറിയായിരുന്നു അതെന്താണെന്ന്. എന്നാലും ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടോ, ഇനിയിപ്പോൾ വെള്ളരിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നട്ടിട്ടുണ്ടോ എന്ന് ഉമ്മാ ഉപയോഗിച്ചിട്ടോ. എന്നിട്ട് ഞങ്ങൾ ചിരിക്കും ചെയ്തു. അപ്പോൾ ഇത് ശരീരത്തിലൊക്കെ നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് ചകിരി ഉപയോഗിക്കില്ല, അതിന് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കായയാണ് അത്ര. അപ്പോൾ ഇപ്പോഴൊന്നും ആരും അതൊന്നും ഉപയോഗിക്കണില്ല. പക്ഷെ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ ശരീരത്തിന് നല്ല ഉണർവൊക്കെ കിട്ടുന്നൊക്കെയാണ് കേട്ടോ ഉപ്പ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തോടാണിത്. അപ്പോൾ തോടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കുടുംബശ്രീകൾ വന്നിട്ട് വൃത്തിയാക്കിയൊക്കെ പോയതാണ്. പക്ഷെ ഒരു മഴ പെയ്ത് ആയപ്പോൾ എല്ലാം പച്ചപ്പ് വരുമല്ലോ. ഇപ്പോൾ ഇവിടെ പൊന്ത കെട്ടിയ പോലെയാണ് കേട്ടോ കിടക്കുന്നത്. ഒരു തോടാണെന്ന് തോന്നുപോലുമില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ താഴ്പ്ര എന്നുള്ള സ്ഥലത്തിൻ്റെ റോഡായിരുന്നു കേട്ടോ ആദ്യം കണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ റബ്ബറും വീടും ഒക്കെ ആയിട്ട് ഇപ്പോൾ റോഡിലേക്കുള്ള ഒന്നും കാണില്ല. ആദ്യം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിലെ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ പയറ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഉപ്പയും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപ്പയും ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് പാടത്തെ കൃഷികളെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. പന്നിയും മയിലൊക്കെ വന്നിട്ട് കൃഷിയൊക്കെ ആകെ നിരപ്പാക്കിയിട്ടതും പിന്നെ ഈ മഴ ഇപ്പോൾ നെല്ലിന് നല്ലതല്ല എന്നുള്ള ചർച്ചയിലൊക്കെയാണ് അവർ. അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ച വയറുകളൊക്കെ ഒരു കിറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷാളിലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും ഞങ്ങൾ ഉപ്പയും ഇതൊക്കെ വരുന്ന വഴിക്ക് പോകുമ്പോൾ പൊട്ടിക്കാമെന്ന് വെച്ചിട്ടുള്ള പയറുകളൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഉപ്പയും പൊട്ടിക്കാൻ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ പറയുന്നുണ്ട് ഉമ്മ വന്നാൽ നേരെ പൊട്ടിച്ചെടുക്കില്ല എന്നൊക്കെ. അപ്പോൾ ഉപ്പോൾ പയറിൻ്റെ വള്ളികളൊക്കെ വലിച്ചെടുത്ത് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ പൊട്ടിച്ചെടുത്ത് അതുപോലെ മഞ്ഞ് ഇങ്ങനെ പെയ്യണ സമയത്ത് ഒരുപാട് പയറുകൾ അടിയിലുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ദേഷ്യം വരികയാണ്. ഇപ്പം അമ്മ പൊട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് എൻ്റെ കണ്ണ് വെച്ച കണ്ണാണേന്ന്. അപ്പോൾ ഉമ്മക്ക് ഷുഗറിൻ്റെ പ്രശ്നം കാരണം ലേസർ ചികിത്സയൊക്കെ കണ്ണിന് കഴിഞ്ഞതാണ്. അപ്പോൾ ഉപ്പാൻ്റെ ഒറിജിനൽ കണ്ണും ഉമ്മാൻ്റെ ഡ്യൂപ്ലിക്കണ്ണും ആണെന്ന് അമ്മ എപ്പോഴും പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ കയറിപ്പോകുന്നു പാടത്തുനിന്ന്. ഇനി കുറച്ച് പയർ ഞങ്ങളുടെ അയൽവാസിക്ക് കൊടുക്കുകയാണ്.
അപ്പോൾ സൂറാത്ത സൂറാത്ത എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഹരമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഉള്ളത് എൻ്റെ ഷാളിലുണ്ട്. ഞാൻ ആ ഷാൾ മേന്തി നടന്നു പോവാണ് കേട്ടോ. അങ്ങനെ കിറ്റ് എടുക്കാൻ മറന്നത് കൊണ്ട് തന്നെ ഷാളിലും കുറച്ച് കെട്ടിപ്പോരണ്ട് വന്നു. അവരുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂറാത്ത അവിടെ മുറ്റടിച്ച് വരുന്നുണ്ട് പുളിങ്ങട തൊണ്ടൊക്കെ. അപ്പോൾ പാടത്തേക്കുള്ള യാത്രയും പാടവും പ്രകൃതി ഭംഗിയും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ നിൽക്കുന്ന മരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇൻഷാല്ലാഹ് ഞങ്ങൾ ഇടാം. അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കാണാതെ കിടക്കണ മൂത്തിട്ടില്ലേ ഉമ്മ ആരാച്ചിട്ട് അമ്മ ചായം കീയെന്നുള്ളത് പൊട്ടിക്കണില്ലേ. ഉമ്മ ഫ്രഷ് സാധനം പൊട്ടിക്കണുള്ളൂ. ഞാനാണെങ്കിൽ മൂത്ത് പൊട്ടിക്കണില്ല ചള്ളും. റാബിനോട് രാവിലെ അവൾക്ക് ഭ്രാന്ത് വരും. ഞാൻ മുക്കാത്തതൊക്കെ കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എല്ലാവരെയും കൊണ്ട് പൊട്ടിച്ചുകൊണ്ടോണം.